നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഓസോൺ ഹോൾ ആണ്. നമുക്കറിയാം നമ്മളെ അൾട്രാവയലറ്റ് റേസിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് ഈ ഓസോൺ ആണ്. അതിൽ ഇത്രയും വലിയ ഹോൾ ഉണ്ടായത് എങ്ങനെയാണ്? അതുപോലെ തന്നെ അന്റാർട്ടിക്കയിലാണ് ഏറ്റവും വലിയ ഓസോൺ ഹോൾ കാണുന്നത്, അതിൻ്റെ റീസൺ എന്താണ്? ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യമായിട്ട് ഓസോൺ ഹോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. നമ്മൾ വീടുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന എ സി, ഫ്രിഡ്ജ്, അതുപോലെ തന്നെ നമ്മുടെ സ്പ്രേ ഐറ്റംസ്, ഇതിനകത്തൊക്കെ സാധാരണ കണ്ടുവരുന്ന ഒരു കോമ്പൗണ്ടാണ് അതിനകത്ത് ഉപയോഗിക്കും. അതിനെ ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ ഫ്രിയോൺ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. ഇതാണ് അതിനെ തണുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണത്. ഈ ഒരു കോമ്പൗണ്ട് അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്, നല്ല വശങ്ങളുണ്ട്. അത് നോൺ പോയിസണസ് ആണ്, അതുപോലെ തന്നെ നല്ലൊരു ഇനോർഗാനിക് കോമ്പൗണ്ടാണ്. അങ്ങനെ ഒരുപാട് വശങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ മറ്റ് വസ്തുക്കൾ ഉണ്ടെങ്കിൽ കൂടിയും ഇത് തന്നെയാണ് എപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീടുകളിൽ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ക്ലോറോഫ്ലൂറോ കാർബൺ എന്താണെന്ന് നോക്കാം. ക്ലോറോഫ്ലൂറോ കാർബണിന്റെ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. സി എഫ് സി എന്നതാണ് ക്ലോറോഫ്ലൂറോ കാർബൺ, അതിന്റെ ഷോർട്ട് ഫോം ആണ് സി എഫ് ടു സി എൽ ടു. ഇതാണ് ക്ലോറോഫ്ലൂറോ കാർബണിന്റെ ഫോർമുല. നമുക്കൊന്ന് എഴുതി നോക്കാം. സി എഫ് ടു സി എൽ ടു. ഈ ക്ലോറോഫ്ലൂറോ കാർബൺ നമ്മൾ ഈ എ സി മറ്റും പ്രവർത്തിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ വീടുകളിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലെത്തും. അറ്റ്മോസ്ഫിയറിലെത്തിയ ക്ലോറോഫ്ലൂറോ കാർബൺ, ദാറ്റ് മീൻസ് സി എഫ് ടു സി എൽ ടു, അവിടെ വച്ചിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഗ്യാസസുമായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അത് നേരെ സ്ട്രാറ്റോസ്ഫിയറിലെത്തും. സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ചിട്ടാണ് ഇവനും ഇവൻ്റെ ജോലി ചെയ്യുന്നത്. നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിൽ വച്ചിട്ട് ക്ലോറോഫ്ലൂറോ കാർബൺ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. സ്ട്രാറ്റോസ്ഫിയറിൽ എത്തുന്ന സമയത്ത് ഈ ക്ലോറോഫ്ലൂറോ കാർബണിന് യു വി റേസ് അതിനെ അഫക്റ്റ് ചെയ്യും. യു വി റേസ് ഇതിനെ ഹോമോളിറ്റി ക്ലീവേജ് നടത്തും. നമുക്കറിയാലോ ക്ലീവേജ് എങ്ങനെയാണ് നടക്കുന്നത്. ഹോമോളിറ്റി ക്ലീവേജ് എന്ന് പറയുമ്പോൾ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ബോണ്ടിലുള്ള രണ്ട് ഇലക്ട്രോണുകൾ ഈക്വലായിട്ട് ട്രാൻസ്ഫർ ചെയ്യും. ദാറ്റ് മീൻസ് യു വി റേസ് ഇവിടെ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വെച്ച് ബ്രേക്ക് ആവും. ബ്രേക്ക് ആയിട്ട് പിന്നെ അത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? സി എഫ് ടു സി എൽ പ്ലസ് ഈ സി എൽ പുറത്തു പോകും. എന്താ സംഭവിക്കുന്നത്? എന്താ, അതിലുള്ള ഒരു ഇലക്ട്രോൺ ഈ കാർബണിന് കിട്ടും. ദാറ്റ് മീൻസ് അതൊരു ഫ്രീ റാഡിക്കലായി. ഒരു ഇലക്ട്രോൺ ഈ ക്ലോറിന് കിട്ടും. സോ ഇതാണ് ഇവിടുത്തെ ഇക്വേഷൻ. അറ്റ്മോസ്ഫിയറിൽ വെച്ചിട്ട്, അറ്റ്മോസ്ഫിയറിലെന്നല്ല, അത് നേരെ സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ചിട്ട് യു വി റേസ് ക്ലോറോഫ്ലൂറോ കാർബണിനെ ഡീകമ്പോസ് ചെയ്തിട്ട് ഹോമോളിറ്റി ക്ലീവേജ് നടത്തിയിട്ട് ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽ ഉണ്ടാക്കും. നമുക്കിതാണ് ആവശ്യം, ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽ. ഈ ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽ നേരെ ഓസോണുമായിട്ട് ട്രീറ്റ് ചെയ്യും. ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഓസോൺ ഡിപ്ലീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഓസോൺ ഡിപ്ലീറ്റ് ചെയ്തിട്ട് സി എൽ ഒയും ഒ ടുവുമായിട്ട് മാറും. ഈ സി എൽ ഒ എന്ന് പറയുന്ന ആൾ അവിടുത്തെ ഫ്രീ റാഡിക്കലാണ്. ഇതാണ് അവിടെ നടക്കുന്ന റിയാക്ഷൻ. ഇനി ഇവിടെ ഉണ്ടാകുന്ന ക്ലോറിൻ മോണോ ഓക്സൈഡിൻ്റെ ഫ്രീ റാഡിക്കൽ, ഈ സി എൽ ഒയുടെ ഫ്രീ റാഡിക്കൽ. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, ഓസോൺ ഡിപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഓസോൺ ഡിപ്ലീറ്റ് ആയി, ഈ ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കലാണ് ഡിപ്ലീറ്റ് ആക്കിയത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫ്രീ റാഡിക്കൽ, ഇവിടെ ഉണ്ടായ ക്ലോറിൻ മോണോക്സൈഡിൻ്റെ ഫ്രീ റാഡിക്കൽ ഇനിയും പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണ്. അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ക്ലോറിൻ്റെ മോണോക്സൈഡ് വീണ്ടും അത് ഓക്സിജനുമായിട്ട് ചേരും. അറ്റോമിക് സ്റ്റേറ്റുള്ള ഓക്സിജനാണ്. അതുമായിട്ട് ചേരുന്ന സമയത്ത് ക്ലോറിൻ വീണ്ടും ഫ്രീ റാഡിക്കലായിട്ട് മാറും. എന്നിട്ട് ഒ ടു ഫോം ചെയ്യും. വീണ്ടും ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽ ഉണ്ടായി. ഈ ക്ലോറിൻ വീണ്ടും ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യും. അടുത്ത ഓസോണുമായിട്ട് വീണ്ടും ഇതുണ്ടാവും. അത് വീണ്ടും ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽ ഉണ്ടാക്കും. അത് വീണ്ടും ഓസോൺ. എന്ന് വെച്ചാൽ ഓസോൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറയുന്ന പേരാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. ഓസോൺ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും വലിയ ഓസോൺ ഹോൾ കാണപ്പെടുന്നത് അന്റാർട്ടിക്കയിലാണ്, അതെങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം സാധാരണ സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ചിട്ട് ഓസോൺ ലെയേഴ്സ് ക്ലോറോഫ്ലൂറോ കാർബൺ ഓസോൺ ലെയറിനെ ഡീകമ്പോസ് ചെയ്യും. അങ്ങനെ അതിനെ ഡീകമ്പോസ് ചെയ്ത് കളയുമ്പോൾ കിട്ടുന്ന സാധനമാണ് സി എൽ ഒ. അങ്ങനെ ക്ലോറിൻ മോണോക്സൈഡിൻ്റെ ഫ്രീ റാഡിക്കലുകൾ അതേ അറ്റ്മോസ്ഫിയറിൽ സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ചിട്ട് തന്നെ മറ്റ് രണ്ട് കോമ്പൗണ്ടുകളുമായിട്ടും കമ്പൈൻ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ അന്റാർട്ടിക്കയിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെയും സംഭവിക്കാം. നമ്മൾ അതിനെക്കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. അതായത് സമ്മർ സീസണിൽ, ഇപ്പം നമുക്ക് അന്റാർട്ടിക്കയുടെ കാര്യം പറയാം, സമ്മർ സീസണിൽ ഈ ക്ലോറിൻ മോണോക്സൈഡും
അതുപോലെ തന്നെ ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽ രണ്ട് ഫ്രീ റാഡിക്കൽസും നൈട്രജൻ ഡയോക്സൈഡുമായിട്ടും മെഥൈനുമായിട്ടും കമ്പൈൻ ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന സി എൽ ഒ ആണ്. അത് ഈ രണ്ടുപേരുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്നോട്ടുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ സി എൽ ഒ എന്നോട്ടും ഉണ്ടാവും. മെഥൈനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് സി എച്ച് ത്രീ ഉണ്ടാവും. ഇതെവിടെ വെച്ചും ഉണ്ടാവാം. ഇതിനിപ്പോൾ അന്റാർട്ടിക്ക തന്നെ വേണമെന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്ന അന്റാർട്ടിക്കയുടെ കാര്യമാണ്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ ഈ ഇങ്ങനെ രണ്ട് കോമ്പൗണ്ടുകൾ ഉണ്ടായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതവിടെ അത് അതായിട്ട് തന്നെ നിൽക്കും. പക്ഷേ അന്റാർട്ടിക്കയുടെ പ്രത്യേകത അവിടെ മാത്രം കാണപ്പെടുന്ന ചില മേഘങ്ങളുണ്ട്. അതാണ് പോളാർ സ്ട്രാറ്റോസ്ഫറിക് ക്ലൗഡ്. ഞാൻ ഈ വരച്ചിരിക്കുന്നത് പോളാർ സ്ട്രാറ്റോസ്ഫറിക് ക്ലൗഡാണ്. ഈ മേഘങ്ങളാണ് ഇവിടുത്തെ പ്രധാന വില്ലൻ. നമ്മളിവിടെ പഠിച്ചതിൽ ക്ലോറോഫ്ലൂറോ കാർബൺ ആണ് സംബന്ധിച്ചു. പക്ഷേ ഇവിടെ ഈ മേഘങ്ങളുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയായിട്ട് നമുക്കിവിടെ ഡിപ്ലീഷൻ കാണപ്പെടുന്നത്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. ഈ സി എൽ ഒ എൻ ഒ ടുവും സി എച്ച് ഫോറും വിൻ്റർ സീസണിൽ ഈ മേഘങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇവർ മറ്റ് കോമ്പൗണ്ടുകളുമായിട്ട് കമ്പൈൻ ചെയ്യും. നമുക്ക് നോക്കാം. ആദ്യം സി എൽ ഒ എൻ ഒ ടുവിൻ്റെ കാര്യം എടുക്കാം. ഈ സി എൽ ഒ എൻ ഒ ടു ഹൈഡ്രോളിസിസ് നടത്തും. അങ്ങനെ ഹൈഡ്രോളിസിസ് നടത്തുന്നതിൻ്റെ ഫലമായിട്ട് അത് ഹൈപ്പോക്ലോറസ് ആസിഡ് എച്ച് സി എൽ ഒയെ ഉണ്ടാക്കും. ഹൈപ്പോക്ലോറസ് ആസിഡ്. അതുപോലെ തന്നെ ഈ ക്ലോറിൻ്റെ നൈട്രേറ്റ് എച്ച് സി എല്ലുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ക്ലോറിൻ മോളിക്യൂളിനെ ഉണ്ടാക്കും. അത് മറ്റ് സ്ഥലങ്ങളിൽ നടക്കില്ല, കാരണം അവിടെ ഇങ്ങനൊരു മേഘമില്ല. അന്റാർട്ടിക്കയിലെ വിൻ്റർ സീസണിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഈ ഒരു പോളാർ സ്ട്രാറ്റോസ്ഫറിക് ക്ലൗഡ്സിൽ വെച്ചിട്ടാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. എന്നിട്ട് കുറേ കാലം കഴിയുമ്പോൾ സൺലൈറ്റ് വരുന്ന സമയത്ത്, ഈ വിൻ്റർ സീസണൊക്കെ മാറി സൺലൈറ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഹൈപ്പോക്ലോറസ് ആസിഡ് ഡീകമ്പോസ് ചെയ്തിട്ട് ഒ എച്ച് ഉണ്ടാവും. അതിൻ്റെ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. എന്നാൽ അതിൻ്റെ കൂടെ ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽ ഉണ്ടായി. ക്ലോറിൻ മോളിക്യൂൾ ഡീകമ്പോസ് ചെയ്ത് വീണ്ടും രണ്ട് ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടായി. അപ്പം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ധാരാളം ഫ്രീ റാഡിക്കൽസ് ക്ലോറിൻ്റെ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ ഫോം ചെയ്തു, ഇവിടെ ഫോം ചെയ്തു, ഇവിടെ ഫോം ചെയ്തു. എന്ന് വെച്ചാൽ ഇത്രത്തോളം ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കൽ ഉണ്ടാകുന്നതിനനുസരിച്ച് ഓസോൺ ലെയർ ഡിപ്ലീഷനും കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഏറ്റവും വലിയ ഓസോൺ ലെയർ ഡിപ്ലീഷൻ നടക്കുന്ന സ്ഥലമാണ് അന്റാർട്ടിക്ക. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഓസോൺ ഹോൾ കാണപ്പെടുന്നതും അന്റാർട്ടിക്കയിലാണ്.